ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞായറാഴ്ച രാവിലത്തെ ടൈമാണിത്. അപ്പം ഞാനും കുട്ടികളും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നുമില്ല, തലേന്നത്തെ രാത്രിക്കത്തെ കല്ലുമക്കായി പൊരിച്ചതുണ്ടായിരുന്നു. അപ്പം അതും ബിസ്ക്കറ്റും കേക്കൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. എന്നാലും എല്ലാവരും വയറെന്നറിയാൻ മാത്രമുള്ള ഒരു കല്ലുമക്കായൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു, നാട്ടിലൊക്കെ ഫോണൊക്കെ വിളിച്ചു. അപ്പം ക്ലീനിങ് ഒക്കെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ കഴിഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഏതായാലും റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടി. ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് ഇനി ഉണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ ഉച്ചക്ക് ഞാൻ സോയാ കബാബ് റൈസും പിന്നെന്താ കുറച്ച് മീൻ ഉണ്ട്, അപ്പോൾ അത് ഫ്രൈ ചെയ്യും, കുറച്ച് പരിപ്പ് കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ സോയ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലത്തേക്ക് ഒരു മുട്ട ഇടുന്നുണ്ട്, പിന്നെ കബാബ് പൗഡർ ഉണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. കബാബ് പൗഡറിൽ ഓൾറെഡി സോൾട്ട് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റൈസിന് വേണ്ടിയിട്ട്. ക്യാരറ്റും ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ എൻ്റെ ഭക്ഷണം. സോയ ഫ്രൈ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അത് അവരെടുത്ത് കഴിച്ചോളും. അപ്പോൾ മൂത്ത ആൾ ഫിഷ് കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പപ്പടം ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ സോയ ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ രണ്ടാൾക്ക് മീൻ വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നത്. സോയ ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ പരിപ്പ് കഴുകിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് അരക്കഷ്ണം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞളും ഇട്ടിട്ട് ഒന്നിത് തിളക്കാൻ വെക്കും. ഇടയ്ക്ക് കുട്ടികളിപ്പം മുട്ടായി തപ്പാൻ വന്നതാണ്. അപ്പം ഞാൻ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു ഓവൻ്റെ ഉള്ളിൽ, അത് കണ്ടുപിടിച്ചു. അപ്പം ഞാൻ ഇനി അത് സ്ഥലം മാറ്റി വെക്കണം. രണ്ടെണ്ണം എടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും സ്ഥലം മാറ്റി വെച്ച്. എന്തുണ്ടായാലും സ്ഥലം മാറ്റി മാറ്റി വെക്കും, എന്നാലും അത് കണ്ടുപിടിച്ച് അവർ വീണ്ടും വീണ്ടും എടുക്കലാണ്. പരിപ്പ് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി അത് കടുകാച്ചിയാൽ മതി. അപ്പം കടുകും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഞാനിപ്പോൾ കാച്ചുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അതും ഇട്ട് ഒരിക്കൽ കൂടി ഒന്ന് പരിപ്പ് തിളപ്പിച്ചാൽ പരിപ്പ് കറി റെഡിയായി.
സോയ മൊത്തം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി അപ്പം റൈസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഞാനൊരു സോസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സോയാ സോസും കെച്ചപ്പും ബാർബിക്യൂ സോസും കുരുമുളക് കൂടി ഇട്ടിട്ടുള്ള ഒരു സോസാണ്. അതുകൂടി ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച സോയ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റൈസും ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ദം കയറ്റി അതിന് ശേഷം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും കുട്ടികളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. വൈകുന്നേരം ഞാൻ ഇന്ന് ചായയൊന്നും ഉണ്ടാക്കിയില്ല. അതിന് പകരം ഞാൻ പോപ്കോൺ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പോപ്കോണിൻ്റെ കൂടെ എന്തായാലും ചായ വലിയ മാച്ചൊന്നും അല്ലല്ലോ. കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി കൊടുത്തിട്ട് ഇന്നത്തെ വൈകുന്നേരം ഇതിൽ ഇന്ന് ഒതുക്കി പോപ്കോണും ജ്യൂസും. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അവർ അതും കൂട്ടി എൻജോയ് ചെയ്തു. രാത്രിക്കേക്ക് വേണ്ടിയിട്ട് ഹൈദരാബാദി എഗ്ഗ് മലായി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക് ബട്ടർ നാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവും ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഉള്ളി, പച്ചമുളക്, പുതിന ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അത് ഓയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് വഴന്നതിന് ശേഷം കുറച്ച് മുളക്, മല്ലി, മഞ്ഞൾ, ജീരകപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു 2 സ്പൂണ് തൈരും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് 1 ഗ്ലാസ് പാലും ഒഴിച്ച് അടച്ച് വെച്ച് നല്ലോണം ബോയിലായതിനു ശേഷം അതിൽ പുഴുങ്ങി വെച്ച മുട്ട 2 പൊളപ്പാക്കിയിട്ട് അതും ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ചെറിയ തീയിൽ. കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ബട്ടർ നാൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ അരി പൊതിർത്തിയിരുന്നു രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് ദോശക്ക്. അത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് അരച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബട്ടർ നാൻ ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഓവൽ ഷേപ്പിലാണ് അത് നാൻ പരത്തേണ്ടത്. അത് പരത്തിയിട്ട് പിന്നെ കുറച്ച് മല്ലിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് പരത്തിയതിന് ശേഷം പാനിൽ ചുട്ടിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. Thank you.
ഞാൻ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ ബബിൾസ് വരുമ്പം പിന്നെ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് കുക്കായതിന് ശേഷം വീണ്ടും പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ബട്ടറൊക്കെ തടവിയിട്ട് പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഫുഡൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത ഒരു വ്ലോഗുമായിട്ട് കാണുന്നത് വരെ ബൈ.